The Next Gen Leader, Leadership Begins With You. Episode 2. 10% നമ്മൾ പ്രൊഡക്ടിവിറ്റി ഡബിൾ ആവും. അത് 100% ഇൻക്രീസ് ആവുന്നുണ്ട്. കാരണം ഞാൻ ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത്, ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല. നമുക്ക് എപ്പോഴും വിസ്ഡം കിട്ടുക, നമ്മുടെ നോളജ് കിട്ടും. ആദ്യം ഈ ഇൻഫർമേഷൻ ഒരു വാല്യൂ ഇല്ല. നമ്മൾ കുറെ ഗൂഗിളിൽ കിട്ടുന്ന ഇൻഫർമേഷൻ കിട്ടും. ഇത് ഇൻഫർമേഷൻ കിട്ടിയത് അപ്പോഴേ നമ്മുടെ നോളജ് ആവുള്ളൂ. ഈ നോളജ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ, വിസ്ഡം കിട്ടുള്ളൂ. വിസ്ഡം ആണ് വേണ്ടത്. നമുക്ക് ഇന്ന് ഇൻഫർമേഷൻ കുറവുണ്ടോ? നമുക്ക് ഇൻഫർമേഷൻ കുറവുണ്ടോ? ഗൂഗിള് പോയാൽ എത്ര ഇൻഫർമേഷൻ കിട്ടും? വാട്സപ്പിൽ എത്ര ഇൻഫർമേഷൻ ആയിരുന്നു? നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. കാരണം ആ ഇൻഫർമേഷന് ഒരു വാല്യൂ ഇല്ല. നോളജിന് പവർ ഇല്ല. അത് അപ്ലൈ ചെയ്യുമ്പോൾ നോളജ് ആവുള്ളൂ. ആ നോളജ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യുള്ളൂ. ഞാൻ അത് നമ്മുടെ സ്വന്തം ജീവിതത്തിന് പകർത്തുമ്പോഴാ ചെയ്യുള്ളൂ. നമുക്ക് ആ അനുഭവത്തിൽ നമുക്ക് കിട്ടുന്നതാണ് വിസ്ഡം. അതാണ് ജ്ഞാനം. അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാണോ? ഞാനത് എന്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടാണ് കൂടെ പറയുന്നത്. അതുകൊണ്ടാണ് അത് ഇത്രയും സമയം എടുത്തു ഞാൻ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോൺഫിഡൻസ് ഉണ്ടാവുന്നത്. അപ്പൊ പീക്ക് പ്രൊഡക്ടിവിറ്റി നമ്മൾ ഉണ്ടാക്കണം ഈ വർഷം. കഴിഞ്ഞ വർഷം ചെയ്ത കാര്യമൊക്കെ, അതായത് ഒരു ഒരു ഗാന്ധി ആവണമെങ്കിൽ 100 ജന്മം കിട്ടിയാൽ നമുക്ക് ഒരു ഗാന്ധി ആവാൻ പറ്റില്ല. ഒരു 100 ജന്മം കിട്ടാൻ ഒരു ഭർത്താവ് ആവില്ല. ഒരു 100 ജന്മം കിട്ടിയാൽ നമുക്ക് എന്തെയ്യാൻ പറ്റില്ല? ഒരു തോമസ് എഡിസൺ ആവില്ല. ഒരു 100 ജന്മം കിട്ടാൻ ഒരു ബിൽഗേറ്റ്സ് ആവാൻ പറ്റില്ല. ഒരു 100 ജന്മം കിട്ടിയാൽ നമുക്ക് എന്തായാലും ഒരു സ്റ്റീവ് ജോബ്സ് ആവാൻ പറ്റില്ലായിരുന്നു സാധാരണക്കാർക്ക്. പക്ഷെ നമുക്ക് എന്തെയ്യാണ്, ഇനി ഇവിടെ നിന്നാ കിട്ടി ഒരു 100 ജന്മം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒറ്റ ജന്മം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. അതാണ് നെക്സ്റ്റ് ജനറേഷൻ ലീഡർ. അപ്പൊ ആ ജനറേഷൻസ് നമ്മൾ ഓർക്കുള്ളൂ. അപ്പഴേ നമ്മൾ ഒന്ന് ഗുഡ് ബൈ പറഞ്ഞു വരും. നിങ്ങളുടെ സഹസംസ്കാര ചടങ്ങിൽ എത്ര ആൾ പങ്കെടുക്കേണ്ടത്? അതാണ് നിങ്ങൾ നെറ്റ് വർക്ക് തന്നത്. വെൻ യു ഡൈ ഹു വിൽ ക്രൈ? നിങ്ങൾ മരിക്കുമ്പോ ആരെ കരയുക? കമ്മീഷണറുടെ പുസ്തകമാണ് വെൻ യു ഡൈ ഹു വിൽ ക്രൈ. നിങ്ങൾ മരിക്കുമ്പോ ആരെ കരയുക? നമ്മുടെ വൈഫിന്റെ കാര്യം സംശയമാണ് അല്ലേ? അപ്പൊ നമ്മളെ സഹസംസ്കാര ചടങ്ങിൽ നമ്മളെ മരണാന്ന് വെച്ചാൽ എത്ര പങ്കെടുക്കണ്ടോ? എന്റെ ഓർമ്മയിൽ 2-3 മെർഷപ്പിയാണ് ലോകം തരുന്നത്. ഒന്ന് കലാവ് മെർഷപ്പി, ഒന്ന് ഇന്ത്യ കയറുന്നത്. ഒന്ന് പാണക്കാട് ഒന്ന് ഷിയാപ്പ് മെർഷപ്പ്. ഓൾമോസ്റ്റ് ഓളോ ഇന്ത്യ കേരളത്തിലാണെങ്കിലും ഓൾമോസ്റ്റ് മിഡിൽ ഈസ്റ്റ് കയറുന്നു. ജനാസ നമുക്ക് ആകാരം പോവുകയായിരുന്നു. ഇ എം എസ് നമ്പർ ഇവിടെ അറിഞ്ഞിട്ടില്ല. മെർഷപ്പ് ലോകം കയറുന്നു. മദർ തെരേസ മെർഷപ്പ് ഇന്ത്യ കയറുന്നു. ലോകം മൊത്തം കയറുന്നു. അതാണ് നമ്മുടെ നെറ്റ്വർക്ക്. ബാക്കിയുള്ളൊക്കെ പോവും. കലാവ് സ്വന്തം സാലറി പോലും ചെയ്തു കൊടുത്തു. 1 രൂപയുടെ എടുത്തിട്ടാണ് വോട്ടടക്കം കൊടുത്തു. പ്രസിഡന്റ് ടിക്കറ്റ് എല്ലാം വിറ്റു. കുഴപ്പമൊന്നും കൊണ്ടുവരില്ല. നമ്മള് ഇത് ഭയങ്കര ചോദിച്ചോളൂ. ഇത് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞതാണ്. രവീന്ദ്രനാഥ് ടാഗോർ നമ്മളെ ദേശീയ പിന്നെ എന്താ പറയാ, ദേശീയഗാനം ചെയ്ത രീതിയാണ് പറഞ്ഞാണ്. ഇവിടെയാണ് വെൻ യു ഡൈ, സോറി, വെൻ യു വെൻ യു വർ ബോൺ നിങ്ങൾ ജനിച്ചപ്പോ, വെൻ യു വർ ബോൺ You cried. എല്ലാവരും അങ്ങനെ കരണ്ടായിരുന്നു അല്ലെ? വെൻ യു വർ ബോൺ യു ക്രൈഡ്. നിങ്ങൾ ജനിച്ചപ്പോ നിങ്ങൾ കരഞ്ഞു. വൈൽ ദ വേൾഡ് റിജോയ്സ്ഡ്. പക്ഷെ ലോകം ചിരിച്ചു. ഞങ്ങളൊപ്പം ചിരിച്ചു. ഉമ്മ ചിരിച്ചു. ഹോസ്പിറ്റൽ ഡോക്ടർമാർ ചിരിച്ചു. നഴ്സസ് ചിരിച്ചു. എല്ലാവരും ചിരിച്ചു. എല്ലാവരും ഭയങ്കര ഹാപ്പി. നമ്മൾ മാത്രം കരഞ്ഞോടെ വന്നേ. കരഞ്ഞില്ലെങ്കിൽ പ്രശ്നം. ഡോക്ടേഴ്സിനൊക്കെ ഭയങ്കര പ്രശ്നമാവും. കുട്ടി കരഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ്. കരയിക്കാൻ നോക്കുക അത് അല്ലെ? അപ്പൊ എല്ലാ കുട്ടികളും കരഞ്ഞോടെ വരുന്നത്. പക്ഷെ ലോകം അപ്പൊ ചിരിച്ചു. ഇനി എങ്ങനെ ജീവിക്കണം? ലീവ് സച്ച് എ ലൈഫ്. നമ്മുടെ ജീവിതം എങ്ങനെയാണ്? ദാറ്റ് വെൻ യു ഡൈ, നിങ്ങൾ മരിക്കുമ്പോ യു റിജോയ്സ്. നിങ്ങൾ ഹാപ്പിയായിട്ട് മരിക്കും. നിങ്ങൾക്ക് സന്തോഷത്തോട് പോകാൻ പറ്റണം. വൈ ദ വേൾഡ് ക്രൈ, ലോകം കരയണം. ഒരു ആത്മാവ് പോകുമ്പോൾ ലോകം കരയണം. അതാണ് റിയൽ ലൈഫ്. നിങ്ങൾ മരിക്കുന്ന സമയത്ത് ലോകം കരയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തിന് എന്തെങ്കിലും കൊട്ടുക പോയത് ചേക്കാവും പോയി എന്നാ കഴിഞ്ഞു കയറും. ആശ്വാസം കൊണ്ടുകഴിഞ്ഞാൽ നമ്മുടെ ലോകം നമ്മൾ വേസ്റ്റ് ആക്കാൻ പറ്റില്ല ലൈഫ്. നമ്മൾ മരിക്കുന്ന സമയത്ത് ലോകം കരയണം. കാരണം കരയാന്ന് പറഞ്ഞാൽ സങ്കടം വരണം. അങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് വേണം? അപ്പൊ പീക്ക് പ്രൊഡക്ടിവിറ്റി വേണം. പീക്ക് പ്രൊഡക്ടിവിറ്റി നമുക്ക് ഒരുപാട് കാലം ഈ ലോകത്തില്ല. ഈ ഈ ദുനിയാവിൽ നമ്മൾ 70 കൊല്ലം ജീവിക്കുകയാണെങ്കിൽ 25,550 ദിവസമേയുള്ളൂ. 70 കൊല്ലം പഠിച്ച വയസ്സെന്നുണ്ടെങ്കിൽ 25,550 ദിവസം ആകുള്ളൂ. അല്ലെങ്കിൽ ഇനിയിപ്പോ 70 കൊല്ലം കിട്ടില്ലല്ലോ. കിട്ടുവോ? ഇനി ഇവിടെ ആർക്കും 70 കൊല്ലം കിട്ടുവോ? കിട്ടൂല. നമ്മൾ ജീവിച്ചില്ലേ? അപ്പൊ അത് മനസ്സ് ചെയ്യുമ്പോണം. സോ വെരി ലിമിറ്റഡ് ഡേയ്സ്. ടൈം വേസ്റ്റ് ആക്കാനില്ല. മൈൽസ് ടു ഗോ ബിഫോർ യു സ്ലീപ്. ഉറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? പീക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കണം. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യം ചെയ്യാൻ പറ്റണം. അടുത്തത്
ഇന്റർപേഴ്സണൽ എക്സലൻസ് ഉണ്ടാവണം. അടുത്ത ലീഡർഷിപ്പ് ആണ് ഇന്റർപേഴ്സണൽ എക്സലൻസ് ആൻഡ് ഹൈ പെർഫോമൻസ് ടീം വർക്ക്. നമുക്ക് എന്തെയ്യണം, ആളുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഇന്റർപേഴ്സണൽ എക്സലൻസ് വേണം, അതായത് നമുക്ക് സ്വയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണെന്നുള്ളൂ നമ്മുടെ ടീമിന്റെ പെർഫോമൻസ് കൂടുള്ളൂ, ഹൈ പെർഫോമൻസ് ടീം വർക്ക് ഉണ്ടാവുള്ളൂ. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ടീമിന്റെ പ്രൊഡക്ടിവിറ്റി ഡബിൾ ആക്കണം. നമ്മള് 2018 ഉഷാറാക്കുമ്പോൾ നിങ്ങളെന്താണ്, നിങ്ങളുടെ ടീമിനെ പോയിട്ട് ഇൻസ്പയർ ചെയ്യണം. അവരുടെ പ്രൊഡക്ടിവിറ്റി 10% കൂടി എന്തായി, കമ്പനിയുടെ പ്രോഫിറ്റ് 10% കൂടും. ഓരോ ആൾക്കാരും 10% എക്സ്ട്രാ ചെയ്യുകയാണെങ്കിൽ കമ്പനി 1% 10% ചിന്തിക്കാൻ പറ്റില്ല, എത്ര പ്രോഫിറ്റ് കൂടുതൽ ചിന്തിക്കാൻ പറ്റില്ല, ഇമാജിൻ ചെയ്യാൻ പറ്റില്ല, അത്രയും ഡബിൾ ആവും. നെക്സ്റ്റ്, വർക്ക് ലൈഫ് ബാലൻസ് ആൻഡ് വേൾഡ് ക്ലാസ്. വർക്ക് ലൈഫ് ബാലൻസ് കിട്ടണം. ചില ആൾക്കാർ ഫുൾ ടൈം ബിസിനസ് ചെയ്യാറ്, അങ്ങനെ ആരും പ്രശ്നമാണ്. ഫാമിലിയുടെ കൂടെ സമയം, ചിലവർക്ക് സമയമല്ല, കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയമല്ല, അല്ലെങ്കിൽ നമുക്ക് എന്താ ഒരു കോഫി കുടിക്കാൻ പോലും സമയത്താക്കുന്നതാണ്. ഒരു കോഫി ഇരുന്ന് കുടിക്കാൻ സമയമല്ല, ഭയങ്കര ബിസിയാണ്. ബിസി ബീങ് ബിസി ബീങ് ബിസി. എൽ കെ ജി കാരൻ പോലും ബിസിയാണ് കാലമാണ്, എൽ കെ ജി കാരനും ബിസിയാണ്. അങ്ങനെ ബിസി കൊടുക്കുന്നത് പോകുന്നത് അതിനകത്ത് വേസ്റ്റാണ്. നമ്മള് ഈ വണ്ടി ഫുൾ ടൈം ഇങ്ങനെ ഓടുകയാണ്, ഡീസലും പെട്രോളും അടിക്കാതെ റിപ്പയറിംഗ് സർവീസ് വണ്ടി പെടുന്ന കംപ്ലൈന്റ് ആവും. അപ്പൊ നമ്മളെന്ത് ചെയ്യണം, എൻജോയ് ചെയ്യുന്ന സമയത്ത് ഫാമിലിന്റെ സമയം ഫാമിലിക്ക്, ബിസിനസിന്റെ സമയം ബിസിനസിന്, ഫ്രണ്ട്സിന് കൊടുക്കുന്ന സമയം ഫ്രണ്ട്സിന് കൊടുക്കണം. അങ്ങനെ നമ്മളെന്ത് ചെയ്യണം, എല്ലാത്തിനും നമ്മള് ബാലൻസ് ചെയ്യണം. അതാണ് വർക്ക് ലൈഫ് ബാലൻസ്. വീൽ ഓഫ് ലൈഫ് എന്ന് പറയാം. ഞാൻ വേണമെങ്കിൽ നാളെ പിക്ചർ തന്നെ ഒരു വീൽ ഓഫ് ലൈഫ് ഉണ്ട്, 9 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പൊ അല്ലെങ്കിൽ നമ്മുടെ വീലിക്ക് മാച്ച് ആവില്ല. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മൾ കുറെ പൈസ നോക്കുമ്പോൾ എൻജോയ് ചെയ്യാൻ ഫ്രണ്ട്സ് ഉണ്ടാവില്ല. ക്യാഷ് ഉണ്ടാക്കിയാൽ നല്ല ഫ്രണ്ട്സ് ഉണ്ടാവില്ല, ഫാമിലി ഉണ്ടാവില്ല, വാലിബ് തെറ്റി പോയിട്ടുണ്ടോ, ഡൈവേഴ്സ് പോയിട്ടുണ്ടോ. അപ്പൊ ഇത് ഒരുമിച്ച് വെറും ബിസിനസ് ആകുന്നത്, ബിസിനസിന്റെ കൂടെ ഒന്ന് വേണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ബിസിനസ് ഡബിൾ ആവുള്ളൂ. നിങ്ങൾ ഹാപ്പി ആവുമ്പോഴാണ് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടുക. ഇത് ബാലൻസ് ഒക്കെ കൊണ്ടുപോകണം. അതാണ് ഒരു വർക്ക് ലൈഫ് ബാലൻസ്. വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ കൊണ്ടുപോകണം. Green Lives Coaching and Training Solution. The Next Gen Leader, Leadership Begins With You. By Mujib Rahman, Corporate Coach, HRD Consultant, CEO Advisor. For more updates, subscribe our channel or visit our website mujibgreenlives.com. Or like our page facebook.com/mujibgreenlives, or you can WhatsApp to 9995142164.